painting? Yes. Let me cover the camera. Hello friends. Welcome to Miju's World. இப்ப நம்ம அடுக்கள விஷயத்து நிக்குவானே. அப்போ இப்ப நம்ம நிக்குது இரும்புக்கேட சுவட்டிலான. பின் இவர ஆத்திக்க உண்டு, ஓரஞ்சு உண்டு. இதக்கே நமக்கு பின்ன பரிச்சயப்படாம். இப்ப நம்ம கோழியட காரியத்துக்கு போவோம். கோழியே கோழி குஞ்சிகளே ஆறு. நம்ம வீட்ல நானும் கோழிகளானே உள்ளது. ആ നമ്മൾ കുഞ്ഞു കോഴീനെ ഒരു എട്ടെണ്ണം മേടിച്ചു, പിന്നെ അത് വലുതായി മുട്ടയിട്ടു. മുട്ട നമ്മൾ തന്നെ എടുക്കുമായിരുന്നു, അങ്ങനെ വിൽക്കാനൊന്നും നിന്നില്ല. പിന്നെ അതിനെ അടവെച്ചു, ആ ആളുകൾ വിരിഞ്ഞു. ഇതാ ഇതൊക്കെയാണ് അവർ. പിന്നെ ഒരാൾക്ക് ഇതാ ഈ സ്വഭാവമാണ്, നമ്മളെവിടെയെങ്കിലും ഗ്ലാസ് അരിയിട്ട് വെച്ച് അതിന് താഴിട്ട് തട്ടിക്കഴിക്കും. ഇത്രയും നേരം നമ്മുടെ കോഴിയും കോഴിക്കുരുമ്പേയും കണ്ടില്ലേ, ഇപ്പം നമുക്ക് കോഴിക്കോട്ടിലേക്ക് ഒന്ന് പോയാലോ? ഇതാ നമ്മളിവിടെ മമ്മട്ടിയും തൂമ്പയൊക്കെ തൂക്കിയിട്ടേക്കുന്നുണ്ട്. നമ്മൾ മഴ പെയ്യുമ്പോഴേ വെള്ളം വീഴായിരിക്കാണ് നമ്മളതൊക്കെ അവിടെ തൂക്കിയിട്ടേക്കുന്നത്. പിന്നെ വന്നിട്ട് കണ്ടോ കമ്പൊക്കെ വെച്ചേക്കുന്നത്. ഈ കമ്പൊക്കെ വലിയ കോഴികൾക്ക് ഇരിക്കാനാണ് കേട്ടോ. ഒരു വർഷമായ കോഴികളൊക്കെ നമ്മൾ ഇവിടെ കയറിയങ്ങ് ഇരുന്നോളും. പിന്നെ താഴത്തെ കമ്പ് കുഞ്ഞു കോഴികൾക്ക് ഇരിക്കാനാണ്, അവർ വലുതാകുമ്പോൾ മേളിൽ കയറിയങ്ങ് ഇരുന്നോളും. പിന്നെ ഇതാ ഇവിടെ ഉണ്ടോ മുട്ടയിടാനായിട്ടിരിക്കുകയാണ് ആളുകൾ. നമ്മളൊരു നാല് തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് അവർ മുട്ട ഇടാനായിട്ട് ഇരുന്നോളും. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു സീൻ. അപ്പം നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. കണ്ടായത് നമ്മുടെ അമ്മയും കോഴിക്കുഞ്ഞുങ്ങളും കണ്ടാ. ഇതിനകത്ത് ഒരു 9 ഉണ്ട്. ഇത് നമ്മൾ മഞ്ഞളിട്ട് വെള്ളം വെച്ച് കൊടുത്തേക്കുവാണ്. അതാകുമ്പോൾ കോഴിക്ക് അസുഖമൊന്നും വരത്തില്ല കേട്ടോ, ഈ പ്രതിരോധ ശേഷിയൊക്കെ കൂടും. പിന്നെ നമ്മളപ്പുറം 3 കട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് രാത്രി കോഴി എന്നിരുന്നോളും. പിന്നെ മേലെ നമ്മളൊരു ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തണുപ്പുള്ള സമയമാണെങ്കിൽ നല്ല ചൂടും കിട്ടിക്കോളും. കണ്ടാ, പിന്നെ വന്നിട്ട് മേളിൽ നമ്മൾ കോഴി അട വെച്ചിട്ടുണ്ട്. നമ്മൾ വെച്ച് കട്ടയൊക്കെ വെച്ച് അതിനകത്ത് ചകിരിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കോഴി വെച്ചേക്കുന്നത്. നമ്മളപ്പുറം വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ കോഴിനെ മേലിൽ കൊണ്ടുവന്ന് ഇരുത്തിയതാണ് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ഇത് ഞാനൊരു 6 കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഒരു 5 കഴിയുമ്പോഴത്തേനും വലിയ കോഴികളെല്ലാം കൂട്ടി കയറിയിരിക്കും. പിന്നെ ഒരു 3 കോഴി, 3 കഴിഞ്ഞ കോഴി നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. അവരിങ്ങനെ രാത്രിയാകുമ്പോൾ ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. പിന്നെ എല്ലാവർക്കും ഒരു ചെറിയ സംശയം കാണും, ഈ പെടക്കോഴി എങ്ങനെ അവിടെ ചെന്നിരുന്ന് മുട്ടയിടുന്നതെന്ന്. ഈ പൂവൻകോഴി കൊണ്ടുപോയി സ്ഥലം കാണിക്കുന്നത് കേട്ടോ അവിടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കില്ലേ. പിന്നെ ആ സബ്സ്ക്രൈബും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഇല്ലേ, അത് അടിച്ചു പൊട്ടിച്ചേക്കേട്ടോ. ഓളാണ് നിൽക്കേണ്ടത്.